അങ്ങനെ എസ് ക്ലാസ് ജെറ്റടിച്ച് എവിടെ കിട്ടാൻ ചേട്ടാ, എന്ത് ഭക്ഷണം കഴിച്ചായിരുന്നോ? ഭക്ഷണം കഴിച്ചായിരുന്നോ ചേട്ടാ? ഞാൻ വന്ന്, അയ്യോ പിടിച്ചേരാ. കഴിച്ച് ഈ ഒരു വീട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു S2 കണ്ടേക്കണം. ആ വണ്ടി ഇവിടെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വണ്ടി കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്ന ചേട്ടാ. ആ ചേട്ടാ, ആളുണ്ടോ? ആണോ? ആളില്ലെന്ന് തോന്നുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ അങ്ങളെ, ഞാനേ അർജുൻ ഉണ്ടാവും. ആ അവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ഞാനേ, അവൻ അറിയാം. പക്ഷേ പുള്ളിക്കാരൻ ഉണ്ടെന്ന് വിചാരിച്ച്. ആളെപ്പോ ഒരു വർഷം എടുക്കുമായിരിക്കുമല്ലേ. ആ ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബറും കൂടെ ആയിരുന്നു, അപ്പോൾ ജസ്റ്റ് വണ്ടി ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് വന്നും കൂടെ ആയിരുന്നു. സ്റ്റാഫാണ് ആള്? എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുമ്പോഴാണല്ലേ. ആ ഓ, ജസ്റ്റ് ഇപ്പൊ ഒന്ന് കാണാൻ പറ്റുമോ വണ്ടി? ചോദിച്ചിട്ട് കാണാല്ലേ. ഓക്കെ, താങ്ക് യു. ചേട്ടൻ്റെ പേരെന്നായിരുന്നു? ഓക്കെ, താങ്ക് യു ചേട്ടാ. ഓക്കെ ബൈ. ശരി ശരി ശരി, ഓക്കെ ചേട്ടാ. ഫുഡ് ദേശിച്ചു ഇരിക്കുന്നു. ഓ, എന്തൊരു വണ്ടിയല്ലേ. എൻ്റെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ മതി, അതായത് H2 എന്ന് പറയുന്ന വണ്ടി ഒന്ന് റിവ്യൂ ചെയ്യണമെന്ന്. അപ്പോൾ അവൻ്റെ ആഗ്രഹ പ്രകാരമാണ് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചു ചേട്ടാ. ചേട്ടൻ്റെ വീട് ഇവിടെയാണ്, നമുക്ക് പുള്ളി ഇവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇതാണ് വീട്. സംസാരിച്ചു കഴിഞ്ഞാൽ ശരിയാകൂ എന്നുള്ളത് എനിക്കറിയില്ല, ജസ്റ്റ് നമുക്ക് സംസാരിക്കാം. സബ്സ്ക്രൈബേഴ്സിൻ്റെ സന്തോഷമാണല്ലോ നമുക്ക് മുതൽ. ആ ഹലോ, നിങ്ങളെ ഞാനേ അർജുൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരുന്നു. അർജുൻ ഇനി ഒരു കോൾ കഴിഞ്ഞിട്ട്. അങ്ങനെ ഞാനേ, എൻ്റെ പേര് ദിവ്യന്തന്ന. ദിവ്യന്ത്. എനിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇല്ലേ, ജസ്റ്റ് ഈ വണ്ടിയുടെ ഒരു വാക്കറൗണ്ട് പോലെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ആലപ്പുഴയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അങ്കിൾ മാത്രമേ ഉള്ളൂ ഈ വണ്ടി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി മാത്രം ഒന്ന് വന്ന് ചോദിച്ചായിരുന്നു. H2 എന്ന് പറഞ്ഞ വണ്ടിയിലൊരു ഡ്രീമാണ്. നമ്മൾ ബസ്സിലേസ് അങ്കിളൊന്ന് വന്ന് കണ്ട് സംസാരിച്ചൊന്ന് കാണാനും പറ്റുമെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഓർത്ത് വന്നതാ. അങ്കിളും വണ്ടിയിൽ ക്രേസൊക്കെ ഉള്ള ഒരാളാണ്, ഭയങ്കര ക്രേസ് ആണല്ലേ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നല്ലപോലെ വണ്ടി പ്രാന്തമുള്ള ആൾക്കാരെ ഗാംഗിൽ പെടുന്ന ആൾക്കാരെ. ഗൈസ്, ഞാൻ ഒരു യൂട്യൂബറാണ്, പിന്നെ അതുകൂടാതെ നമ്മൾ ഗ്രീൻ ഇന്ത്യ സോളാർ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൽ സോളറൈസ് ചെയ്ത് കൊടുക്കുക വീടുകൾക്കും കമ്പനികൾക്കും ഒക്കെ. ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ് വർക്ക് ചെയ്യുവാണ്. അതിൻ്റെ കൂടെ യൂട്യൂബ് ഒരു ക്രേസ് ആയിട്ട് വണ്ടി ഭ്രാന്തുള്ളത് കൊണ്ട് അതിൻ്റെ പുറകെ പോകുന്നത്. അതിൻ്റെ ഒരു മോട്ടോ വ്ളോഗിങ് ടൈപ്പ് ചാനലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് സെറ്റപ്പ്. പുള്ളീൻ്റെ അകത്ത് വയറും കാര്യങ്ങളൊക്കെയാണ്. അതെ, SD. ഓ, അതത്തെ രാജാവ്. രണ്ട് സൈലൻസർ, 2 സ്ട്രോക്ക്. ഫ്രഷ് ആ റേറ്റിൽ അന്ന് കിട്ടുവായത്. ഓ, ബുള്ളറ്റ് അതും കൊടുത്ത് R15. ഓ, എല്ലാ ടോപ്പ് സാധനങ്ങളും എടുക്കത്തുള്ളല്ലേ. നമ്മുടെ ആദ്യത്തെ വണ്ടി അങ്കിളാണ്. എല്ലാരും ഏറ്റെടുത്ത് കാണുമല്ലോ ആ സംഭവം. നേരെ ചാടിയത് 150,000. അത് കവാസാക്കി മെയ്ക്ക് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും ടോപ്പിൽ രാജാവിന്റെ തൊട്ടനിയൻ. ഓക്കെ, അത് ഭയങ്കര ബൾക്കിയാ വണ്ടി. ലുക്ക് കോംപ്രമൈസ് ഇറക്കി. ഇത് ഭയങ്കര ലുക്കാണ്. പിന്നെ നമ്മുടെ കവാസാക്കി ഷോറൂമില് C1000. ഓ, അത് നോട്ടം ഇട്ടതാണ്. ഒരു ക്രേസ് നോക്കിക്കളെ. ഒറ്റ മൈൻഡ് ഇമ്പോർട്ട് ചെയ്ത്. ഓ, ഒറ്റടിക്ക് ഓടിച്ചു പോലെ നോക്കിയില്ല. അതാണ് മൈൻഡ്. കേരളത്തിലെ ആദ്യത്തെ വണ്ടിയാണ്. അതാണ് മെയിൻ കാര്യം. അതാണ് എല്ലാവർക്കും ഹൈപ്പായത്. എല്ലാരും അറിഞ്ഞു ഓൾമോസ്റ്റ്. ആ AK1 ആണല്ലേ. ഓ, സെറ്റ് കിട്ടാൻ കുറച്ച് പാട് കിട്ടുകയാണല്ലോ. ഉഫ്, നൈസ്. ആ നമ്പർ കിട്ടിയേ. ഭയങ്കര ഹൈപ്പായിരുന്നു. സസ്പെൻസ്. അത് അതെ അതെ അതെ, അതാണ് ഓ. തൃശ്ശൂർ, തൃശ്ശൂർ പോകാൻ പറ്റിയില്ലല്ലേ. എന്റെ അളിയ, വേറെ ഏത് വണ്ടിക്ക് എത്താൻ പറ്റൂലേ. ട്രാഫിക് കൊണ്ട് നിറഞ്ഞ് അനക്കി അനക്കി കൊണ്ടുവരും. ഭയങ്കര പാടാണ്, എനിക്കറിയാം. എസ് ക്ലാസ് ജെറ്റടിച്ച് എവിടെ കിട്ടാൻ ആണല്ലേ. എസിനെ പിടിച്ച വണ്ടിയുടെ പെർഫോമൻസ് എന്താന്ന് അറിഞ്ഞത്.
വിഷയമാണ്. സൂപ്പർ ചാർജർ അല്ലേ. അതെ, കാർ എടുത്തൂടെ. അതെ അതെ, ബെൻസ് എടുക്കുക. അതേ പറയത്തുള്ളൂ, ക്രൈസ് ഉള്ളവർക്ക് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അതെ ഉള്ളൂ. ഇപ്പം വൈഫിനെ അങ്ങനെ തന്നെ കിട്ടുവാണെങ്കിൽ ഭയങ്കര സ്പെഷ്യൽ ആണ് നമുക്ക് അല്ലേ. ഓ സീൻ കണ്ടതിന് സിഗ്നൽ റെഡ് പോയി. എല്ലാം ക്ലിയർ. പ്ലേറ്റ് ഇല്ല, സ്റ്റിക്കർ അടിച്ചല്ലേ. ടൈൽറ്റ് ഐഡി മാറ്റി. ഓ ഓ, അത് കേട്ട അവർക്ക് ഭയങ്കരമായിട്ട് ഗുരു കിട്ടും. എന്തോ ഇതൊക്കെ ഒന്ന് മാറ്റിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് മഴയും തുടങ്ങി. അത് പോക്കോളാ പറഞ്ഞു. ഫൈൻ ഒന്നും വാങ്ങിച്ചില്ല. ഒരാവശ്യമില്ലാതെ പോയതാ. ആ സിഗ്നൽ വീണില്ലായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയാനല്ലേ. എവിടെ കിട്ട, അത് വീഴാനുള്ളായിരുന്നല്ലേ. പോലീസുകാർ ഭയങ്കര സീനാണ്. ഇപ്പൊ എക്സ്ട്രീമാണ്. വെറുതെ പിടിച്ചു, സൗണ്ട് എന്ന് പറഞ്ഞു പിടിക്കും, സ്റ്റിക്കർ ഒട്ടിച്ചാ പിടിക്കും. ഇവരോട് നമുക്ക് തിരിച്ചൊന്നും പറയാനും പറ്റത്തില്ല. അത് ഒന്നും പറയാൻ പറ്റത്തില്ല. അടുത്ത് അതിലും കൂടുതൽ അടിച്ചു തരും. ആ നമുക്കൊന്ന് കണ്ടിട്ട് അങ്കിളെ നമ്പർ എന്ന് പറഞ്ഞു കറണ്ടല്ലേ. ആ അപ്പം പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. വണ്ടി ഒന്ന് കാണാൻ വേണ്ടി അങ്കിൾ ഇത് കീ എടുത്തോണ്ട് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. നമ്മളോട് നല്ല കമ്പനിയായി നമ്പറൊക്കെ തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരുമിച്ച് റൈഡൊക്കെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി കാണാൻ പോകും കേട്ടോ. റോസിഫ ആണോ? എ ജി വി സെറ്റ്. അടിപൊളി. ഒരു ടയറിന് തന്നെ എത്ര വാങ്ങല്? ഒരു 25 ആകുമോ? അതിൽ കൂടുതലേ? അത്ര ഉണ്ട്. ഓഹോ, മെച്ചില്ലറ നല്ല റേറ്റാ. അപ്പോൾ നമ്മളായിട്ട് ബൈക്ക് സ്റ്റാർട്ട് ആകാൻ പോവാ. പൊളി ഇവിടെ. ഓ ശരി, അത് കൊള്ളാമല്ലോ. ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കളഞ്ഞല്ലേ അങ്ങോട്ട്. ആ ഹാ ഹാ ഹാ, റോസി പേരാടാ. എല്ലാവരും റോസി ആണല്ലേ. കുറച്ചുകൂടെ വണ്ടി ക്രേസ് ഉള്ളത് അല്ലേ. ആ R5 എടുത്ത് തുടങ്ങിയല്ല. എഞ്ചിൻ ഇത്ര നാളെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി വേണം. ഹലോ ബ്രോ, മനസ്സിലായ? ഡി വ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലില്ലേ, കണ്ടിട്ടുണ്ടോ? യൂട്യൂബർ ആയിരുന്നു. ആ ആലപ്പുഴയുള്ള പുള്ളിക്കാരനെ ആദ്യമായിട്ടാണ് കാണുന്നത്. പൊളയിൽ നിന്ന് വരുവായിരുന്നല്ലേ. ഓക്കെ ബ്രോ, എടുക്കാൻ പോ, തുടങ്ങിയാ സെറ്റ്. ആള് പൊളിയെ. ആ ഇതിനെയൊക്കെ കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി കൊടുക്കായിരുന്നു. കണ്ടോ, ഇത്രയും വില കൂടിയ സാധനമല്ലേ. അതെ, എന്റെ മോനെ സ്ക്രോക്കറ്റിന്റെ ഒക്കെ വലിപ്പം കണ്ടോ. ഇത് കണ്ടോ, സ്പോയിലർ എഫക്റ്റാ. ഒരു പുഷ് ഡൗൺ കിട്ടും, ഇത് പറ്റത്തില്ല. അല്ലെങ്കിൽ അത്ര ഓപ്പൺ റോഡ് വേണം. സെറ്റ് എഞ്ചോയ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സൂപ്പർ ചാർജ് എഞ്ചിൻ ആണ്. ഇവിടെ നിന്ന് ഇണ്ടായിക്കല്ലേ. ടർബൈൻ പോലെ കംപ്രസ് ആയി എഞ്ചി കൊടുക്കും. അതെ അതെ, എസ് സി പ്രോജക്ട് ഒരു വിഷയമാണ്. ഈ ഇസ്രക്സ് 10R എങ്ങനെ ഉണ്ട്? ആ അല്ല, പെയിൻ എടുക്കും. അങ്ങനൊന്നുമില്ല. അത് ഇങ്ങനത്തെ ഒരു ബൈക്കിൽ അങ്ങനെ കിട്ടണമെങ്കിൽ സ്വർഗ്ഗമല്ലേ. നമ്മളെല്ലാം ഇതിമേ തന്നെ ആണെങ്കിലും നല്ല കിടപ്പില്ലേ. കൈ വേൻ എടുക്കല്ലേ. എന്റെ RC തന്നെ കുറെ ഓടിക്കുമ്പോ നല്ല പെയിനാ. ഇത് ഏതാ ഹെൽമെറ്റ്? സ്റ്റീൽ പേഡാണോ? ഇത്രയും കളർഫുള്ളാ. ഉണ്ടല്ലേ, കൊള്ളാല്ലേ. വെയിറ്റ് കുറവാ തോന്നല്ലേ. ട്രാക്കിൽ ഇറക്കുന്ന സാധനം സ്ട്രെയിറ്റ് ഫ്രോം രജിസ്റ്റർ ആക്കത്തൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. എയറോഡൈനാമിക് ആണ്, വെയിറ്റ് ഇല്ല, കംഫർട്ട് ആണ്, ലോങ് ഓടിക്ക. ഓ എന്റെ മോനെ, അയ്യോ അടിപൊളി. എന്റെ സൗണ്ടാ, എന്റെ സൗണ്ടാണ്, വികാരമാണ്. എന്റെ പൊന്നോ, ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ട്. ആ അപ്പൊ മാത്രം. ആ ആ ആണല്ലേ, ഗ്രിപ്പ് കിട്ടുമല്ലേ, ട്രാക്ഷൻ കിട്ടും, പാടത്തില്ല. ഓ ആ അതൊക്കെ എങ്ങനെയുള്ളേ, ഒന്നും പറയാനില്ല. അത്രയും വെയിറ്റും അതും കൂടെ ഒക്കെ കൊണ്ടാ. ഓ സെറ്റ് അടിപൊളി. ആ ബ്ലൂ വരുന്ന എന്തുകൊണ്ടാ? ആ അങ്ങനെ, അത് വെറൈറ്റി അല്ല. ഇത് സാധാരണ നമ്മുടെ ഇങ്ങനെ തിരിയത്തില്ലല്ല. പോലീസുകാർ പിടിച്ചു നിർത്തും എങ്ങോട്ടാന്ന്. നല്ല സൗണ്ടാണല്ല. ആ ബ്രേക്ക് ലൈറ്റ് സെറ്റ്. ഓ പൊളി, സിംഗിൾ സൈഡ് സിംഗാവ്. ആ അതൊക്കെ വെറൈറ്റി ആണ്. ഫ്ലെയിം വരും പിന്നെ. SC അല്ലേ.
ആ എല്ലാരും തല ഇറങ്ങി മാറി നിൽക്കും. എല്ലാവരും പുറകുന്നത് ഞാൻ ചെവി അടിച്ചു. എസ് സി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, പേഴ്സണലി ഏറ്റവും ഇഷ്ടം എസ് സി ആണ്. എത്ര രൂപ? 90 അല്ലേ? ഫുൾ സിസ്റ്റം ആണോ അതാ പൈപ്പ് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അത്രയായി. ഫുൾ സിസ്റ്റം ആണെങ്കിൽ ഭയങ്കര റേറ്റാ. അത് മാറ്റി ഡയറക്റ്റ് ഫ്രീ ഫ്ലോ ആ ടൈറ്റാനിയം അല്ലേ? ആ സഹിക്കത്തില്ല എന്റെ മോനെ. അത് കൊള്ളാലോ, റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ? ഓ സെറ്റ്. ഓ ഓ എന്റെ മോനെ, എന്റെ മോനെ, നമിച്ച് നമിച്ച് എന്റെ സാര. അല്ല ഇത് കാറ്റലിക്ക് വെള്ളമുണ്ട്, അത് മാറ്റി എന്ത് വരും? മരിച്ചു, തലയിറങ്ങി വരും. ടെസ്റ്റ് ആറാണെങ്കിൽ തീർന്നു. അത് എത്ര രൂപ? ഞങ്ങൾ അത് 80 മുകളിലാവുക. 90 കിട്ടായില്ലേ? ജെറ്റ് അങ്ങെത്ത് പോടാ. ഓ ഇച്ചിരി കൊടു, ഇച്ചിരി കൊടുക്കുമോ? തന്നെ നല്ല. ഓ ഇച്ചിരി കൊടുക്കുമോ? തന്നെ അത്. ഓ ദേ ഇച്ചിരി കൊടുത്തത്. ഇത് കണ്ടാ തീയേറ്റർ കളിയ. എന്റെ പൊന്നെ, ചോക്കുക. ആ കളർ മാറല്ലേ അതിന്റെ? അത് ഷേപ്പ് വേണ്ട, നമ്മളൊന്ന് ശ്രദ്ധിച്ചെടുക്കണമല്ലേ അടിയിലൊക്കെ. എന്തോ എത്ര മൈലേജ് കിട്ടും? ആ ആ ആ ഓ എന്റെ അളിയ, ഇത്രയും ചൂടല്ലേ? സ്റ്റാൻഡ് ഉണ്ടല്ലോ, നല്ല വെയിറ്റ്. ആ ഹൈറ്റ് ഉണ്ടല്ലേ? ഓ ആടി പൊളി. ഇന്ന് നേരെയാണല്ലോ ഇരിക്കുന്ന, കുഴപ്പമില്ല. വാവ് ഇത് കുറവാണല്ലേ? അതെ. ഇസ്രക്സ് 10R എടുക്കുന്നതാണോ നല്ലത്? ഇതാണോ നല്ലത്? ഇതല്ലേ മെയിൻ ഡിഫറൻസ്? എന്താണ് അങ്കിള് തോന്നിയത്? ഈ ഇരിപ്പല്ലേ, കിടപ്പാണ്. ഓ കൈ പോവും. ഇതാകുമ്പോ കുറച്ചുകൂടെ നേരെ ഇരിക്ക. ആ ആ അവിടെ കാണാം. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് എനിക്ക് ചെവി അടഞ്ഞു പോയി. ആ ABS തനി ഓണ തന്നെയാണോ? ഓഫാക്കാൻ പറ്റുമോ? പറ്റുമല്ലേ, ഈ വലിപ്പം ഉണ്ടല്ലേ. അടിപൊളി പൊളി സാധനം. പക്ഷെ ഈ സാധനം വാങ്ങണമെങ്കിൽ കിട്ടാനില്ലല്ലേ? ഇപ്പൊ സെക്കൻഡേ കിട്ടത്തുള്ളല്ലേ, ഒറ്റ രൂപയുള്ളു. അതാണ് പൊളി. കുറച്ചുമേരെ ഞാൻ ഇങ്ങനെ വന്ന വഴിക്കാണ് ഒരു ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് പുള്ളിക്കാരനോട് ചോദിച്ചു നോക്കാം. പുള്ളിക്കാരൻ ഭയങ്കര എന്തോ ഒരു അവസ്ഥ നിൽക്കുവാൻ തോന്നുന്നു. പറ്റുമെങ്കിൽ പുള്ളിക്കാരനെ വല്ല ഹെൽപ്പും ചെയ്യാൻ പറ്റുമെങ്കിൽ. ചേച്ചേടാ എന്ത്, ഭക്ഷണം കഴിച്ചായിരുന്നോ? ഭക്ഷണം കഴിച്ചായിരുന്നോ? ആ ഭക്ഷണം കഴിച്ചാ കഴിച്ചാ. വെള്ളം വല്ലതും വേണമായിരുന്ന? കുടിക്കാൻ വല്ലതും വേണം? വെള്ളം വല്ലതും വേണം? ആ ഗാന ഗാന ഗായ ഗായ ഹിന്ദി തു ഹിന്ദിയേ ഹിന്ദിയേ കിതർ കിതർ ജമല ആന്ധ്ര ആന്ധ്രാപ്രദേശ്. ആ മലയാളം തരിയത്? ഭക്ഷണം വേണമായിരുന്ന? ഭക്ഷണം വേണോ? വേണേ വാങ്ങിച്ചിട്ട് വരായിരുന്നു. കുഴപ്പമൊന്നുമില്ലല്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓ വെള്ളം കുടിച്ചായിരുന്നു. വെള്ളം വെള്ളം വാങ്ങിച്ചിട്ട് വരണോ? ഇവിടെ ഇവിടെ ഉണ്ടോ? ഞാൻ വാങ്ങിച്ചിട്ട് വരട്ടെ. ഓക്കെ എന്നാ ചേട്ടൻ ഇവിടെ നിൽക്കാവാ, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ. എന്താണോ പറഞ്ഞത് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു പുള്ളിക്ക്. അങ്ങോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം, കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാൻ ചാൻസ് കുറവാണ്. ആ ചേട്ടൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ, ആ ചേട്ടനാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പുള്ളിക്കാരനാണെങ്കിൽ ആകെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഭയങ്കരമായിട്ട് വയ്യാതെ ഇങ്ങനെ നടന്നു വരുന്നതെന്ന് വെച്ചാൽ മതി. എനിക്കത് കണ്ടിട്ട് എന്തോ പോലെയായി പോയി. പിന്നെ ഞാനൊന്ന് നോക്കി അവിടെ നിന്ന് വളക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ പിന്നെ വളച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമായിരുന്നു പുള്ളിക്കാരനെ കാണാനായിട്ട്. പുള്ളിക്കാരൻ്റെ ലാംഗ്വേജ് എനിക്ക് അറിയാമല്ല, പുള്ളിക്കാരൻ എന്തോ സംസാരിക്കുന്നതെന്ന്. പുള്ളിക്കാരനെ ചെയ്തു കൊടുക്കാൻ പറ്റിയ ചെറിയൊരു ഹെൽപ്പ് ഇവിടെ എന്ന് പറയുന്ന കുറച്ച് ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ദാഹിച്ചിരിക്കുമായിരിക്കും, അപ്പം കുറച്ച് വെള്ളം വാങ്ങിച്ചു കൊടുക്കാനോ, അത് മാത്രമേ ഇപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് വെച്ചാൽ മതി. ഫ്രണ്ടിൽ വല്ല കടയും കാണുകയാണെങ്കിൽ ഞാൻ നിർത്തി ആ പുള്ളിക്കാരൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ട് വിടാം. പാവം ചേട്ടാൻ, എനിക്ക് കണ്ടിട്ട് എന്തോ പോലെ ഇപ്പോൾ വെച്ചാൽ മതി. അതുകൊണ്ടാണ് ആരും പുള്ളിക്കാരനെ നോക്കുന്ന പോലും ഇല്ല. അതുകൊണ്ട് പുള്ളിക്കാരനെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നതും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് പുള്ളിക്കാരനെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ സഹായമായിരിക്കും പുള്ളിക്കത്. ഓക്കെ ചേട്ടാ, പൊറോട്ട ഇങ്ങനെ വരാമോ? ആ അതെ, പാഴ്സൽ അങ്ങനെ ആയിരുന്നു. പൊറോട്ടയും കറി എന്താ ഉള്ള? കറി എന്താ ഉള്ള? ചിക്കൻ കറി മതി. ആ 4 പൊറോട്ടയും ഒരു ചിക്കൻ കറി.
പിന്നെ ഒരു കുപ്പി വെള്ളം കൂടെ എഴുതി കേട്ടോ. ആ ചേച്ചി ഒരു കുപ്പി വെള്ളം, വെള്ളം ഉണ്ടാവുക, മിനറൽ വാട്ടർ അവിടെ. ഓക്കെ ചേട്ടാ ഒരു കുപ്പി വെള്ളം ഉണ്ടായോ? ആണോ? എന്തെങ്കിലും മിഠായി ഉണ്ടെങ്കിലും എടുത്താൽ മതി. ഓഫ് ശരി, വെള്ളത്തിൻ്റെ കാര്യം ഓക്കെ, ജെംസ് മിഠായി പുള്ളിക്കാനും എടുത്തേക്കാം. ആ ചേട്ടൻ ഇപ്പം നടന്ന് കിടന്ന് എനിക്ക് ഒന്ന് ഇനി പാലം കഴിയുമോ എന്നുള്ള ഡൗട്ടാണ്. പുള്ളിക്കാരൻ നടന്ന് പോകാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഇപ്പോൾ പൊറോട്ടയും നമ്മുടെ ചിക്കൻ കറിയും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ചേട്ടനെ വേഗം പോയി കണ്ടുപിടിച്ചിട്ട് പുള്ളിക്കാരന് ഇത് കൊടുക്കാം കേട്ടോ, നല്ല ചൂടുണ്ട്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മളിത് ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് നമ്മളിത് ആ പുള്ളിക്കാരനെ കാണാൻ പോകട്ടോ. എവിടെ വെച്ച് പുള്ളിക്കാരനെ കാണുമെന്ന് അറിയത്തില്ല, പുള്ളിക്കാരൻ അവിടം വരെ നടന്ന് എത്തിക്കാണും. ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയില്ലേ? എനിക്കാണെങ്കിൽ പുള്ളിക്കാരനോട് എന്ത് സംസാരിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു ചമ്മരെ. അതാണ് ഞാനവിടെ പുള്ളിക്കാരനോട് ഹിന്ദി പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല, മലയാളം പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല, ആ കൺഫ്യൂഷൻ ആയിപ്പോയി. ഉമാരെല്ലാം റേസിംഗ് ആട്ടോ ഇവിടെ പത്തിച്ചുണ്ട്. ആ ഇല്ല ഉണ്ട് പക്ഷേ വരാൻ, ഞാൻ ആളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരനെ നമുക്ക് ഇപ്പോൾ കൊണ്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് റൈറ്റ് എടുക്കുക, ഞാൻ എടുക്കാൻ ഇതൊന്നും ഇല്ല, എന്നാലും നമ്മൾ ഇവിടെ വെച്ച് പുള്ളിക്കാരനെ അത് കൊടുക്കാൻ പോകട്ടാ. ചേട്ടാ ഞാൻ വന്ന്, അയ്യോ പിടിച്ചു തരാം. പിന്നെ ചേട്ടാ ഞാൻ ഭക്ഷണം വാങ്ങിച്ചിട്ട് വന്നായിരുന്നു, തന്നോട്ടെ. ഞാൻ എന്നാ പൊറോട്ട കഴിക്കുമല്ല, എന്നാ ഒരു കുപ്പി വെള്ളം, വെള്ളം ഒരു മിനിറ്റ് എന്നാട്ടോ, ഒരു കുപ്പി വെള്ളം ആദ്യം പിടിക്കട്ടെ. പിന്നെ ഏട്ടാ ഇത് പൊറോട്ടയും ചിക്കൻ കറിയാ, സന്തോഷമായിട്ട് പോയി കഴിച്ചിട്ടുവാ, ഹാപ്പി ആയിട്ടിരിക്കും. ഇതൊക്കെ പോളിക്ക് ഏ ഓക്കെ ഏട്ടാ, സന്തോഷമല്ലേ, ഹാപ്പി അല്ലേ, അത്രേ ഉള്ളൂ. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ചേട്ടന് വയ്യ ഏട്ടാ, അതാണ് ഒന്നും മിണ്ടുന്നില്ല. പോകട്ടെ ഏട്ടാ, ശരി ഓക്കെ. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഹാപ്പി ആക്കാൻ പറ്റുവാണെങ്കിൽ അത്രേ ഉള്ളൂ, ഒരു രക്ഷയില്ല. ഞാനൊന്നും കഴിച്ചില്ല മച്ചാൻ വരെ, ഇത്രയും നേരം അവിടെ പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുമല്ലായിരുന്നു. അവിടെയാണെങ്കിൽ അവന്മാർക്ക് വണ്ടി ഇറക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നല്ലൊരു റൈഡൊക്കെ അടിച്ചിട്ട് വരായിരുന്നു. പിള്ളേരെല്ലാം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആർക്കും ഇറങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് തോന്നുന്നു അവന്മാർ വണ്ടി ഇറക്കാതിരുന്നത്. അതുകൊണ്ട് വേറെ ദിവസം റൈഡ് അടിക്കുക, ഇവിടെ നിന്ന് ഇനി വളച്ചെടുക്കാനുള്ള നല്ല ചടങ്ങാണ്. ഇവിടെ എങ്ങനെ വന്ന് വെട്ടുന്നതായിരിക്കും ആൾക്കാരുടെയൊക്കെ ആ സംശയം. ഓക്കെ ഗൈസ് ലെറ്റ്സ് ഗോ. അതാ ഓക്കെ ബൈ ചേട്ടന്, ഹാപ്പി ആട്ടോ, ചേട്ടൻ സന്തോഷം കേട്ടോ. നമുക്ക് ഒരാളെങ്കിൽ ഒരാളെങ്കിൽ ഒറ്റരാളെങ്കിൽ ലൈഫിൽ ഒരാൾ മതി വെച്ചാൽ വരെ നമ്മൾ വേറെ ഹാപ്പി ആണെങ്കിലുണ്ടല്ലോ, അത് നെക്സ്റ്റ് ലെവൽ ഫീലിംഗ് ആണ്. ഞാൻ വെറുതെ പറയല്ല, അയ്യോ ജെംസ് മിഠായി കൊടുക്കാൻ മറന്നു വെച്ചാൽ വരെ, അതെന്റെ ബാഗിലാ ഷേ മറന്നു.